കാഴ്ചകൾ മാത്രമല്ലീച്ചോ പൂർണമായി എന്നെ നൽകുന്നു ഞാൻ കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീച്ചോ പൂർണമായി എന്നെ നൽകുന്നു ഞാൻ ജീവിതം മുഴുവൻ അമ്മയ മേരിയും നിർമ്മല ശ്രീഹരും നമ്മളോടൊപ്പമുണ്ടി ബലിയിൽ അമ്മയ മേരിയും നിർമ്മല ശ്രീഹരും നമ്മളോടൊപ്പം ീബലിയിൽ സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട അഭിനന്ദക പിതാക്കോസ് ഭരണഗുരു പിതാവേ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഡിയർ സിസ്റ്റേഴ്സ് പാരിഷ് കൗൺസിൽ മെമ്പർമാര് കൈകാരന്മാര് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയ നോയമ്പിൻ്റെ ആരംഭവും വിഭൂതി തിരുനാള് ഏറ്റവും ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ അഭിവന്ദ്യ പിതാവിനെ തന്നെയാണ് കഴിഞ്ഞ കാലമായി സമാപന ചടങ്ങ് പ്രാർത്ഥനകളിൽ പിതാവ് പങ്കെടുക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പിതാവ് സമ്മതിക്കുകയും ചെയ്തു എങ്കിലും പിതാവിൻ്റെ പ്രത്യേകം പെട്ടെന്ന് ഉണ്ടായ അസുഖം മൂലം പിതാവിന് വരാൻ വേണ്ടി സാധിച്ചില്ല നമ്മുടെ കൈക്കാരന്മാര് അച്ഛനങ്ങളുടെ പിതാവിനെ കണ്ട് നമ്മുടെ ഇടവകയുടെ വിഷമവും അതിലുണ്ടായ വിഷമവും എല്ലാം പിതാവിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഏതായാലും പിതാവ് ഏറ്റവും അടുത്ത ഒരു സന്ദർഭം തന്നെ കണ്ടെത്തി നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് വികാരി അച്ഛൻ്റെ പേരിൽ കന്യാസ്ത്രീമാരുടെ പേരിൽ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ പേരിൽ കൈകാരന്മാരുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ഇടവകങ്ങളുടെ പേരിൽ അഭിവന്ദ്യ പിതാവിനെ സ്നേഹപൂർവ്വം ഈ ഇടവക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കൈകാരന്മാരെ ക്ഷണിക്കും
ബഹുമാനപ്പെട്ട വിചാരച്ഛനെ മറ്റെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വന്ന പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം നിന്ദിതരായി തീർന്നിടാം ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുള്ളയണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായി ഞങ്ങളെ ദയാപൂർവം തൃക്കൻ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ദിവ്യബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. സാധനം പുത്രനും രോഗാക്യുമാതരാ കീർത്തന ഗീതികളേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കൂടിജോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. തിരുനിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സമർപ്പിക്കുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
ഉയർത്തി പാടിടുവിൻ സർവരും നന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. ഒന്നാം വായന, യോനാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോടെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരമങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സെക്കൻഡ് റീഡിംഗ്, റീഡിംഗ് ഫ്രം ദ ഫോർ ദ ലെറ്റേഴ്സ് ഓഫ് സെന്റ് പോൾ ടു റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1-15. ഐ അപ്പീൽ ടു യു ദെർഫോർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബൈ ദ മെർസീസ് ഓഫ് ഗോഡ് to present your bodies as a living sacrifice, holy and acceptable to the God, which is your merciful worship. Do not be conformed to this world, but be transformed by the renewing of your minds, so that you may discern what is the will of God, what is good and acceptable and perfect. For by the grace given to me, I say to you everyone among you, not to think of yourself very highly than you ought to think, but to think with sober judgment, each according to the measure of faith what God has assigned. For has in God, who has given to us to ministry in ministering, teacher in teaching, the exhorter in exhortation, the giver in generosity, the leader in diligence, and compassionate in cheerfulness. Let love be genuine, hate what is evil, hold fast what is good. Love one another with mutual affection, outdo one another in showing honor. Do not lag in zeal, be urgent in spirit, serve the Lord. Rejoice in hope and be patient in suffering, persevere in prayer, contribute to the needs of the saints and extend hospitality to the strangers. Bless those who persecute you. Bless and do not curse them. Rejoice with those who rejoice and weep with those who weep. Amen.
നിത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകം തിരുവചനം ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം Hallelujah, 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 Hallelujah. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 12 വരെയും. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറിയും അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തിയും അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങിയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വത്സല കുട്ടികളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഈ വർഷത്തെ വലിയ നോമ്പിന്റെ ആരംഭം, വിഭൂതിയുടെ തിരുക്കർമ്മങ്ങള്, നിങ്ങളോടൊപ്പം ടാഗോർ ഗാർഡൻ ഇടവയിൽ വന്ന് നടത്തുവാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. ഈ ചടങ്ങുകള് ഓൺലൈനില് വാച്ച് ചെയ്യുന്നവര് നമ്മുടെ ഇടവകയിൽ നിന്നും, ഡൽഹിയിലെ പല സ്ഥലത്ത് നിന്നും, ഡൽഹിക്ക് പുറത്തു നിന്നും, ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ ഫോളോ ചെയ്യുന്നവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഇത് ഡൽഹിയിലെ ടാഗോർ ഗാർഡൻ ഇടവകയിലെ ആണെന്ന് നടത്തുക. പൃഥ്വിഹാരിച്ചൻ, ബാബുച്ചൻ, ഇത് ഒരു മീഡിയം ക്ലാസ് ഇടവകയാണ്. വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഇടവക. നിങ്ങളെ ഓൺലൈനിലെ ലൈവ് സ്ട്രീമിംഗിൽ പങ്കുചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ അനുഗ്രഹ ആശംസകളെ ആരംഭത്തിൽ തന്നെ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ വായനകളിലെ ഒന്നാമത്തെ വായന പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ട വായന, യോനായുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. യോനായോടെ ദൈവം പറയുക, നിനിവേ നഗരത്തിലേക്ക് പോയി അവിടെ അനുതാപം മാനസാന്തരം പ്രസംഗിക്കുക എന്നാണ്. നിനിവയെ പറ്റി നിങ്ങൾക്ക് അധികം അറിയാമോ എന്ന് എനിക്കറിയില്ല. നിനിവേല് ഞാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ ഇറാഖിലെ മോസുൾ എന്ന സ്ഥലമാണ് ബിബ്ലിക്കൽ നിനിവ. ചില സ്ഥലങ്ങളെ, സംജ്ഞകളെ, സംഭവങ്ങളെ ബൈബിളിൽ കാണുന്നത് നമ്മള്
വെറും കെട്ടുകഥകളാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. മെസൊപ്പൊട്ടോമിയ അതുപോലെ നിനിവെ പട്ടണത്തിൽ പോയി ഇപ്പൊ അവിടെ ഒരു മൂന്ന് രൂപതയുണ്ട് പല സഭകളുടെ ആയി. അവിടെ ചെന്നിട്ടാണ് യോന അനുതാപം പ്രസംഗിക്കാനായിട്ട് പോയത്. യോനായുടെ പ്രസംഗത്തിന്റെ ചുരുക്കം, രത്ന ചുരുക്കം ഇതാണ്: നിങ്ങൾ മനസ്സുമാറി നിങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരിക. ഈ 50 നോയമ്പിന്റെ ആരംഭത്തില് ഈ വായന നമ്മൾ എടുത്തതിന്റെ പശ്ചാത്തലം, എല്ലാ നോമ്പും നമ്മൾ മനസ്സുമാറി ദൈവത്തിങ്കിലേക്ക് വരുവാനുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. രണ്ടാം വായനയിലും അതുപോലെ സുവിശേഷത്തിലും നമ്മള് ഇതേ സന്ദേശം തന്നെയാണ് കേൾക്കുക. അങ്ങനെ അക്രമങ്ങളിൽ നിന്നും അന്യായ മാർഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് മനസ്സുമാറി ദൈവത്തിങ്കിലേക്ക് വരുന്നവൻ സ്വീകരിക്കേണ്ട ജീവിത ക്രമത്തെ പറ്റിയാണ് സുവിശേഷത്തിലെ മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട സംഗതി നമുക്കറിയാം, നമ്മൾ നെറ്റിയിൽ ചാരം പൂശും. ഇപ്പൊ പുതിയ ഒരു നിർദ്ദേശം റോമിൽ നിന്ന് വന്നിട്ടുള്ളത്, ഈ കോവിഡൊക്കെ ഒരുപാട് ആയിരിക്കുന്ന അവസരത്തില് നെറ്റിയെ തൊടാതെ തന്നെ തലയിൽ ഇങ്ങനെ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഴയ രീതിക്ക് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം ഡൽഹിയിലൊക്കെ കോവിഡ് മാറി അല്ലേ, കേരളത്തിലൊക്കെയാണ് ഇപ്പൊ കോവിഡ് കൂടുതലുള്ളത്. ഏതായാലും ചാരം പൂശിയപ്പോൾ പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് നീ ഓർത്തുകൊള്ളുക. ചാരത്തിന് പല രീതിയിലുള്ള അർത്ഥമാനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചാരം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കുട്ടികൾക്കറിയാമോ? ദേഹാവിനും ഐഡിയ. ഇപ്പൊ ഇവിടെ ചാരമില്ലല്ലോ, എല്ലാം ഗ്യാസിലാണ്. നാട്ടിലൊക്കെ ചാരം ഉണ്ടാകുന്നതിന് തീ ഉണ്ടാവും, വിറക് കത്തിച്ചാണ്. അഗ്നിശുദ്ധി എന്നൊരു വാക്കുണ്ടല്ല, അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷം കിട്ടുന്നതാണ് ഭസ്മം. ഈ ചാരം നെറ്റിയിൽ പൂശിയിട്ട് നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുക എന്ന് പറയുമ്പോൾ പഴയതിനേക്ക് നമ്മള് മാറ്റണം, കത്തിച്ചു കളയും. കത്തിച്ചാമ്പലാവുക എന്നൊരു എക്സ്പ്രഷനുണ്ട്. അപ്പൊ പഴയ ജീവിതചര്യകളെ മാറ്റി പുതിയ ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് കത്തിച്ചു കളഞ്ഞ് മാറ്റിക്കളയുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അതിൽ നിന്ന് വരുന്ന ചാരം നമ്മുടെ അടുത്ത് നെറ്റിയിൽ പൂശി. പഴയ ജീവിതചര്യകൾ മാറ്റി പുതിയ ജീവിതത്തിലേക്ക് വരുവാനുള്ള ഒരു ക്ഷണം, അതാണ് വിഭൂതി നമുക്ക് നൽകുക. ചാരത്തിന്റെ വേറൊരു അർത്ഥം, ചാരം പരിശുദ്ധമാക്കും, ക്ലീൻ ആക്കും. ഇതിരിക്കുന്നതൊക്കെ ചെറുപ്പക്കാരാണ്, നമുക്ക് ഈ ഓൾഡർ ജനറേഷൻ ഇല്ല. ഗ്രാൻഡ് പാരൻസ് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 90 വയസ്സായ ആളുകൾ ആദരിക്കാനായിട്ട് കൺവെൻഷന് നമ്മൾ തപ്പി നോക്കിയിട്ട് ആരും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ 80 വയസ്സായവരെയാണ് ആചരിച്ചത്. പ്രായമായവർക്കറിയാം, അവർ പാത്രം കഴുകാനും കലം ശരീരം വൃത്തിയാക്കാനൊക്കെ പണ്ടത്തെ ഇപ്പോഴത്തെ ഈ കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും ഇല്ലാത്തപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചാരം. ചാരം കൊണ്ട് കഴുകി തേച്ച് കഴുകിക്കഴിഞ്ഞാൽ അത് വൃത്തിയുള്ളതാകും, ശുദ്ധിയുള്ളതാകും. ആത്മീയമായ അർത്ഥത്തില് നമ്മൾ ചാരം കൊണ്ട് പൂശുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും മുഴുവൻ ദൈവാനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ അടയാളമാണ്. ചാരത്തിന് മറ്റൊരു അർത്ഥമുള്ളത്, അത് വളമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ആത്മീയ ജീവിതത്തെ വളർത്തി ശക്തിപ്പെടുത്തി ശാക്തീകരിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടി ഈ ശുശ്രൂഷ നമുക്ക് നൽകുന്നുണ്ട്. ഈ വർഷത്തെ വിഭൂതി തിരുനാൾ ആചരിക്കുമ്പോൾ, ഇന്ന് ഉപവാസ ദിനമാണെന്ന് നമുക്കറിയാം, ഒരു നേരം നോക്കുക എന്ന് പറയും. ഈ ഉപവാസ ദിനമൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ജീവൻ ജീവിതത്തിന്റെ 50 ദിവസങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിനവെ നിവാസികളുടെ കാര്യത്തിൽ പറഞ്ഞതോണം നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല. എല്ലാവരും അങ്ങനെ ദുർമാർഗത്തിൽ ചരിക്കുന്നവരോ അക്രമങ്ങളിൽ കഴിയുന്നവരോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ നല്ല വഴികളെ പറ്റി തമ്പുരാൻ എന്തു പറയാ, എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ ഇന്നത്തെ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.
കണ്ണീരാരു തരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരു തരും കണ്ണീരാരു തരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരു തരും ിൽ മറിമായങ്ങളിൽ മുഴുകി ഞാൻ പാഴായിപ്പോയൊരു ദിനമല്ല ഊർത്തോർത്തുരുകി കരയാനാ പാപത്തിൻ കണ്ണീരാരു തരും പാപത്തിൻ കണ്ണീരാരു തരും പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേയും നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേയും ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ആശീർവദിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മനുഷ്യാനീ മണ്ണാകുന്നു ഉദാ കണ്ണുനീർവീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യാനീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും പോലം ദൈവപുത്രൻ വരുന്നു
ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നോ കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു നിറഞ്ഞു പൂച്ചൊരിഞ്ഞു നിൽപ്പൂ